ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ബ്രെയിൻ സ്റ്റോമർ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പൊന്മുടി ഡാം, അതായത് ഇടുക്കിയിലുള്ള പൊന്മുടി ഡാം എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്യാവശ്യം ഒരു ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ്, കാരണം ഇവിടെ ജീപ്പ് സഫാരി ഒരുപാട് ഫേമസ് ആണ്. അപ്പോൾ നമുക്കിനി പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. പൊന്മുടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു പാർക്ക്, അതേപോലെ തന്നെ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ആക്ടിവിറ്റീസ് ഒന്നും അവരിപ്പോൾ ചെയ്യുന്നില്ല. ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ നിന്ന് ബോട്ടിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാമിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് സൂപ്പറായിട്ട് ബോട്ടിംഗ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഏർപ്പർ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് നടക്കുകയാണെന്നാണ് അവർ പറഞ്ഞത്. ഇതെവിടെയാണ് കേട്ടോ ടിക്കറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇവിടെ ജീപ്പ് സഫാരിയൊക്കെ അവൈലബിൾ ആണ്. ജീപ്പിൽ നിന്ന് ആൾക്കാർ ആനച്ചാലും എടുത്തിട്ട് കൊണ്ടുവന്ന് കാണിക്കുന്ന ഒരു പരിപാടി ഒക്കെ ഉണ്ട്. ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ബോട്ടിങ്ങിന്റെ ബോട്ട് ചീറി പായഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ആയ് കില്ലാടി തന്നെ, ഡ്രൈവർ കില്ലാടി തന്നെ. ഡ്രൈവർ അപ്പുറത്തൂടെയൊക്കെ കുറേ ദൂരം കറക്കിയിട്ട് കൊണ്ടിരുന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇത്ര നേരം കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഈവനിങ് ടൈമിലൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ചില്ല് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക, അഗാധയിലേക്ക് നോക്കിയിരിക്കാൻ പറ്റുന്നൊക്കെ ഒരു സ്ഥലമാണ്. സോ ഈ കാണുന്ന ബാക്ക് സൈഡിൽ ഇതിലൂടെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് കളിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടന്ന് കളിക്കാം. എനിവേ എന്തായാലും നിങ്ങൾക്കൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ മിസ് ചെയ്യണ്ട, അടിമാലിയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. പൊന്മുടി ഡാം എന്നാണ് പേര്. പല സിനിമകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഓർഡിനറി ഫിലിമിൽ ലാസ്റ്റ് ഫൈറ്റിംഗ് സീക്വൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുന്ന അടിപൊളി ഒരു സ്ഥലത്ത് വീണ്ടും വരാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ.